ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പാനീയ മേളയായ ഗൾഫ് ഫുഡിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കം. ഇന്ത്യയടക്കം 120 രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ലധികം കമ്പനികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭക്ഷ്യ വ്യവസായം നേരിടുന്ന വെല്ലുവിളികൾ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, മികച്ച ഉൽപാദന വിതരണ രീതികൾ തുടങ്ങിയവ വിശദമാക്കുന്ന ഗൾഫ് ഫുഡിന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് 2019 UAE ധനകാര്യമന്ത്രി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് ഫുഡിന്റെ 24-ാം പതിപ്പാണിത്. ഇന്ത്യയടക്കം 120 രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ലധികം കമ്പനികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഗൾഫ് ഫുഡിൽ ഏറ്റവും വലിയ പങ്കാളിത്തം ഇന്ത്യയുടേതാണ്. 300-ഓളം ഇന്ത്യൻ കമ്പനികളാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. കോൺസുൽ ജനറൽ വിപുൽ മേളയിലെ ഇന്ത്യൻ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഇന്ത്യൻ കമ്പനികളായ ബ്രിട്ടാനിയ, ടിവാലി, ഇന്ത്യ ഗേറ്റ്, ബസ്മതി റൈസ്, ആൻസ് ഫോർട്ടിലൻസ്, മെക്സിക്കൻ ഫുഡ് എന്നിവയും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി മേളയിൽ ശ്രദ്ധേയമാകുന്നു. ഇതാദ്യമായി ഗൾഫ് ഫുഡ് ഇന്നോവേഷൻ ഉച്ചകോടിയും പ്രദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കലും ഭക്ഷ്യപാനീയ വിപണി നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുകയാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. വിവിധ രാജ്യങ്ങളുടെ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുന്ന ടേസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന വിഭാഗവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. മികച്ച ഉൽപാദന വിതരണ രീതികൾ പങ്കുവയ്ക്കാനുള്ള വേദി കൂടിയാകും ഗൾഫ് ഫുഡ്. വിവിധതരം പാനീയങ്ങൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, മാംസം, ധാന്യങ്ങൾ, ആരോഗ്യ സംബന്ധമായ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പല വിഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ മാസം 21-ന് ഗൾഫ് ഫുഡ് സമാപിക്കുക. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.